എന്റെ റിലേറ്റീവ്സ് അവിടെ ടീച്ചേഴ്സ് ആണ്. കേരള പോലീസ് ചരിത്രത്തിൽ തന്നെ ഒരു അപൂർവമായ നേട്ടമായിരിക്കും ഇദ്ദേഹം നേടിയിരിക്കുക. മുതലൊക്കെ ഇങ്ങനെ പോത്തിനെ പിടിക്കുന്നതും കണക്കുള്ള ആനകളാണ്. പോലീസ് ഓഫീസറാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷം തോന്നി. ഇസ്രായേൽ മുതൽ അർമേനിയ വരെ ഏതാണ്ട് 40 രാജ്യങ്ങൾ ഇതോടൊപ്പം പൂർത്തീകരിച്ചു. ജർമ്മനി, ഇറ്റലി അങ്ങനെയുള്ള പല രാജ്യങ്ങളിലെ ആൾക്കാരെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഒരു പകൽ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമസ്കാരം. നമ്മളെല്ലാം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു വ്യത്യസ്തമായൊരു വ്യക്തിയാണ്. കേരള പോലീസ് ചരിത്രത്തിൽ തന്നെ ഒരു അപൂർവമായ നേട്ടമായിരിക്കും ഇദ്ദേഹം നേടിയിരിക്കുക. ഏതാണ്ട് 40 ചെറുതും വലുതുമായ രാജ്യങ്ങളാണ്. പിറവം ഏഴക്കരനാട് സ്വദേശിയുമായ ജോർജ് പി ഡാനിയൽ എന്ന റിട്ടയേർഡ് പോലീസ് ഓഫീസർ യാത്ര ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ഇസ്രായേൽ മുതൽ അർമേനിയ വരെ ഏതാണ്ട് 40 രാജ്യങ്ങൾ ഇതോടൊപ്പം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. എങ്ങനെയാണ് ഒരു ആദ്യ യാത്ര തുടങ്ങാൻ ഒരു മോട്ടിവേഷൻ ലഭിച്ചത്? യാത്ര എനിക്ക് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ യാത്രയോട് താല്പര്യമുണ്ട്. പക്ഷേ പോകാൻ പറ്റിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. സ്കൂളിൽ നിന്നാണെങ്കിലും എക്സ്കർഷൻ പോകുമ്പോഴൊക്കെ പോകണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് സമ്മതിക്കാറില്ല ആ സമയത്ത്. സാമ്പത്തിക പ്രശ്നം ആയിരുന്നില്ല ശരിക്ക്, പക്ഷേ വീട്ടിൽ നിന്ന് നമ്മളെ വിടാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്കത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ SSLC വരെ പഠിച്ചിട്ട് പോലും പോകാൻ പറ്റിയില്ല. പിന്നെ +2 പ്രീ ഡിഗ്രി പിന്നെ ഡിഗ്രി പഠിച്ചിട്ട് പോലും എനിക്ക് പോകാനുള്ള സാഹചര്യം കിട്ടിയില്ല. അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ജോലി കിട്ടിയത്, പോലീസിൽ ജോലി കിട്ടിയത്. ജോലി കിട്ടിയപ്പോഴത്തേനും പിന്നെ കുടുംബത്തിലെ നമ്മൾ സാധാരണ കർഷക കുടുംബമാണ് നമ്മളെ. എനിക്ക് ഈ യാത്ര ഈ സഫാരി ചാനൽ ഞാൻ കാണാറുണ്ടായിരുന്നു. സന്തോഷ് ജോർജ് സാറിൻ്റെ മറ്റേ കുളക്കുളൻ്റെ സാറിൻ്റെ സഫാരി ചാനൽ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര ഉണ്ടപ്പോൾ എനിക്ക് താല്പര്യം തോന്നി. നമുക്ക് പുറത്തൊക്കെ വിദേശത്തൊക്കെ ഒന്ന് പോയാൽ കൊള്ളുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു എങ്ങനെ എങ്ങനെ പോകാൻ പറ്റും. അപ്പച്ചനെയും കൊണ്ട് മറ്റേ ഹോളിലാൻഡ് ഇസ്രായേൽ ജെറുസലേം പോകണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു. അപ്പച്ചനെയും കൊണ്ട് പോകാൻ തയ്യാറായി. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ലീവിന് അപേക്ഷ കൊടുത്തു, പെർമിഷൻ കിട്ടി, എല്ലാം കിട്ടി, തയ്യാറെടുത്ത് പോയി. അതൊരു നല്ല യാത്രയായിരുന്നു. ഇവിടുന്ന് നമ്മൾ ഖത്തർ റേസിന് മറ്റേ ജോർദാനിൽ നിന്ന് ഇസ്രായേലിലെ കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ അടുത്തത് ഈജിപ്തിലേക്കാണ് പോയത്. ഈജിപ്തിൽ നല്ല രസകരമായിരുന്നു. പിരമിഡ് അങ്ങനെയുള്ളതൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ അല്ല നല്ലൊരു യാത്രയായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ യാത്രയാണ് തിരിച്ചു വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി നമുക്ക് കാണാൻ പറ്റി. ജെറുസലേമിലെ ഗാഗുൽത്ത മല, അതേപോലെ തന്നെ ജോർദാൻ നദി. ഏതാണ്ട് 40 ചെറുതും വലുതുമായ രാജ്യങ്ങൾ സാർ സഞ്ചരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് തൻ്റെ യാത്രാനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അക്കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. കഴിഞ്ഞ 19 റിട്ടയറായി, സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയറായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏതാണ്ടൊരു 40 രാജ്യങ്ങൾ പോകാനുള്ള അവസരം കിട്ടി. മേലുദ്യോഗസ്ഥന്മാരോടൊക്കെ വളരെ നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. യാത്ര വളരെ ഇഷ്ടമാണ്. പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമായിരുന്നു യാത്രകൾ, എസ്പെഷ്യലി മറ്റേ വിദേശ യാത്ര. ആദ്യം പോയത് ഇസ്രായേൽ, പിന്നെ ഇസ്രായേൽ പോയപ്പോൾ ഇസ്രായേൽ, ഈജിപ്ത്, ജോർദാൻ, 3 രാജ്യങ്ങളായിരുന്നു ആദ്യം പോയത്. പിന്നെ അത് കഴിഞ്ഞ് പോയത് സിംഗപ്പൂർ പോയി. സിംഗപ്പൂരൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് സിംഗപ്പൂരിനെ പറ്റി. പക്ഷേ അത് ചെന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായി ഇതൊക്കെ ഒന്ന് കാണേണ്ട രാജ്യമാണെന്നുള്ളത് എന്ന് കണ്ടാൽ മനസ്സിലായി. അവിടുത്തെ സെൻതോസ് ഐലൻഡൊക്കെ വളരെ രസകരമായ ഒത്തിരി ഈ കാഴ്ചകൾ കാണാനുണ്ട്. സെൻതോസ് ഐലൻഡ് സിംഗപ്പൂരിലെ പ്രധാന ഒരു സ്ഥലമാണ് സെൻതോസ് ഐലൻഡ്. പിന്നെ അവിടുത്തെ പാർക്കുകൾ, ബൊട്ടാണിക്കൽ ഗാർഡൻ, അതൊക്കെ നല്ല കാണേണ്ടത് തന്നെയാണ്. ഇത് കണ്ടെങ്കിലും മനസ്സിലാവുകയുള്ളൂ സിംഗപ്പൂരിനെ പറ്റി. നമ്മൾ കേട്ടതിനേക്കാളും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ അറിവ് പെട്ടെടുത്തോളും അതിലും ഒത്തിരി നല്ലൊരു കാഴ്ചയാണ് അവിടെ കാണാൻ പറ്റിയത്. പിന്നെ അതുപോലെ മലേഷ്യ. മലേഷ്യ ആണെങ്കിലും നല്ലൊരു കാണാൻ ഒത്തിരി ഉണ്ട്. അതുപോലെ ട്വിൻ ടവർ, അതുപോലെ കെയർ ടവർ,
പിന്നെ അതേപോലെ ഒത്തിരി പിന്നെ അവരുടെ കേബിൾ കാറൊക്കെ ഉണ്ട്, കേബിൾ കാറിൽ കയറി നമുക്ക് യാത്ര ചെയ്യാം. അത് നല്ലൊരു രസകരമായ കാഴ്ചയാണ്. അത് മലേഷ്യ തന്നെ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട്. ഒന്ന് ഒരു പ്രാവശ്യം തനിയെ പോയിട്ടുണ്ട്, പിന്നെ ഒരു പ്രാവശ്യം അത് റിട്ടയറായ പിന്നെ ഫാമിലിയായിട്ട് പോയിട്ടുണ്ട് മലേഷ്യ. എല്ലാവർക്കും വളരെ രസകരമായി തോന്നിയത്. പിന്നെ ആഫ്രിക്ക, ആഫ്രിക്കൻ കൺട്രി പോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ കെനിയ, ഈസ്റ്റ് ആഫ്രിക്ക, കെനിയയിൽ എൻ്റെ റിലേറ്റീവ്സ് അവിടെ ടീച്ചേഴ്സാണ്, അവിടെ ഫാദറിൻ്റെ കസിൻസ് അവിടെ ടീച്ചേഴ്സാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, കാണാൻ ഒത്തിരി ഉണ്ട്. അവർ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ പിന്നെ പോയി ഈസ്റ്റ് ആഫ്രിക്ക പോയി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ വന്യമൃഗങ്ങളൊക്കെ നമ്മൾ ഈ ഡിസ്കവറി ചാനലിലൊക്കെ കാണുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അത് വലിയൊരു സംഭവമാണ്. നമ്മുടെ ഈ സിംഹം ഒക്കെ ഇങ്ങനെ ഈ മാനിനെ ചേസ് ചെയ്ത് പിടിക്കുന്നത്, അതുപോലെ തന്നെ ഈ ചീങ്കണ്ണി ഈ മുതലകൾ മറ്റേ ഈ പോത്തിനെ പിടിക്കുന്നത്, ഈ ഒരു അവിടുത്തെ ഒരു തോടുണ്ട് മറ്റേ ഈ മൈഗ്രേഷൻ സമയത്ത്. അത് പോകുമ്പോൾ മൈഗ്രേഷൻ ഞങ്ങൾ കറക്റ്റ് സമയം പറഞ്ഞായിരുന്നു അവർ. അത് കാരണം അനിമൽ മൈഗ്രേഷൻ സമയത്ത് പോകണമെങ്കിൽ അതൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നല്ലൊരു കാഴ്ചയായിരുന്നു. അത് മുതലൊക്കെ ഇങ്ങനെ പോത്തിനെ പിടിക്കുന്നതും അതൊക്കെ ഈ ടി വിയിൽ നമ്മൾ കാണുന്നത് നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടി. അതുപോലെ തന്നെ സീബ്ര, ആനകൾ, ആഫ്രിക്കൻ ആനകൾ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ആനകളാണ്. അത് നീളം കൂടിയ കൊമ്പും നല്ല, പക്ഷേ അവർ ഉപദ്രവകാരികളൊന്നുമല്ല. നമുക്ക് വളരെ നമ്മുടെ അടുത്തോടെയൊക്കെ പോകുമായിരുന്നു. വണ്ടിയിലായിരുന്നു, വാഹനത്തിന് പുറത്തിറങ്ങാൻ പറ്റിയിരുന്നു മാത്രമേ ഉള്ളൂ. വാഹനത്തിൻ്റെ അടുത്തിരുന്നുകൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ അതൊക്കെ നല്ലൊരു കാഴ്ചയായിരുന്നു. നമുക്ക് ആദ്യം പേടിയാവും, ഈ ആനകൾ ഇങ്ങനെ ഇത്ര നീളമുള്ള കൊമ്പുള്ള ആനകളൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കും നമ്മളെ വണ്ടി കുത്തി മറിക്കാൻ നമുക്ക് തോന്നും അതിനകത്ത്. പക്ഷേ അവർ ഉപദ്രവിക്കുന്നില്ല, നല്ല അണക്കമുള്ള ആനകളാണ് അത് അവിടേക്ക് വരെ. പിന്നെ അതേപോലെ അവിടുത്തെ പക്ഷികൾ, പാർക്കിൽ, പാർക്ക് ആയിരക്കണക്കിന് ഏക്കർ ഉള്ള സ്ഥലമാണ് ഈ പാർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഈ എറണാകുളത്ത് സുഭാഷ് പാർക്ക് പോലെയുള്ള പാർക്കൊന്നും അല്ല അത്. അപ്പോൾ അത് ഇങ്ങനെ ആയിരക്കണക്കിന് ഏക്കറുണ്ട്. അത് നമ്മൾ വാഹനത്തിൽ ഓപ്പൺ വാഹനം, ഓപ്പൺ വാഹനം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ടോപ്പ് പൊക്കാവുന്ന, നമ്മുടെ ഓമനിവാൻ പോലെയുള്ള വാഹനങ്ങളാണ് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് ടോപ്പ് പൊക്കി നമുക്ക് എഴുന്നേറ്റിരുന്ന് കാണാൻ പറ്റുമോ അതിനകത്ത്? വാഹനത്തിന് പുറത്തിറങ്ങാൻ പറ്റുകയില്ല, കാരണം വന്യജീവികൾ ആക്രമണം ഉണ്ടാവും. അത് കാരണം പുറത്തിറങ്ങാൻ പറ്റുകയില്ല, വളരെ സൈലൻ്റ് ആയിരിക്കണം, നമുക്ക് ശബ്ദിക്കാൻ പോലും പറ്റുകയില്ല വാഹനത്തിൽ ഇരിക്കുമ്പോൾ. അത്രയ്ക്ക് കെയർഫുൾ ആയിരിക്കണം പാർക്ക് കീഴെ പോകുമ്പോൾ. നല്ല രസകരമായ യാത്രയായിരുന്നു അത് ആഫ്രിക്കയിൽ. പിന്നെ അങ്ങനെ ഒരു മൂന്ന് നാല് പാർക്ക്, വലിയ പാർക്കുകൾ, അമ്മ മസായിമാര, അതേപോലെ തന്നെ അമ്പസ്വല്ലി പാർക്ക്, ക്ലിമിഞ്ചാരോ പർവ്വതത്തിൻ്റെ ഏതാണ്ട് അടുത്തുള്ള ഒരു പാർക്കാണ്. നമ്മൾ മൊമ്പാസയുടെ അടുത്താണ്, മൊമ്പാസ പോട്ടിൻ്റെ അടുത്തായിട്ട് വരും ഈ അമ്പസ്വല്ലി പാർക്ക്. നല്ല രസമുള്ള സ്ഥലങ്ങളാണ് അത്. മറ്റേ ഈ മൃഗങ്ങളെ, ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ മൃഗങ്ങളാണ് ശരിക്കും, നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് അവിടെ നിന്ന് നോക്കിയാൽ ക്ലിമിഞ്ചാരോ പർവ്വതം കാണാൻ പറ്റും നേരിട്ട്. നല്ലൊരു കാഴ്ചയാണ്. ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ ശരിക്കും കാണാം അവിടെ മുകളിൽ മഞ്ഞുരിക്കും. നല്ലൊരു രസകരമായ കാഴ്ചയാണ് അത്, ക്ലിമിഞ്ചാരോ. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഞാൻ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും പാക്കേജിൽ നമ്മുടെ പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ജർമ്മനി, ഇറ്റലി, അങ്ങനെയുള്ള പല രാജ്യങ്ങളിലെ ആൾക്കാരെ കൂടെ ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്ന് ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആ പാക്കേജ്, അവരുടെ കൂടെ ആ പാക്കേജിൽ. എല്ലാവരും നല്ല സഹകരണമായിരുന്നു. പിന്നെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ അവർക്ക്, ഞാൻ ഇവിടെ കേരളത്തിലെ ഒരു പോലീസ് ഓഫീസറാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷം തോന്നി. അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ഞാൻ എന്നോട് പെരുമാറിയത്. അവരൊക്കെ പാർക്കിലൊക്കെ വാഹനത്തിലൊക്കെ പോകുമ്പോൾ അവർ ചോക്ലേറ്റൊക്കെ തരുമായിരുന്നു എനിക്ക്. എൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു, ചോക്ലേറ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവർ കഴിക്കുമ്പോൾ എനിക്ക് തന്നെ അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് യാത്ര ചെയ്തത്. അതുകൊണ്ട് രണ്ടാഴ്ചയോളം അവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു ആഫ്രിക്കയിലെ ആഴ്ചകൾ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയത് ഇന്തോനേഷ്യ, ബാലിദ്വീപ്. ബാലിദ്വീപിനെ പറ്റിയും കേട്ടിട്ടുണ്ട്, നല്ല കാണാൻ നല്ല സ്ഥലമാണ്, കാണേണ്ടതാണെന്ന് പറഞ്ഞ് ചെന്ന് കണ്ടപ്പോൾ മനസ്സിലായ ബാലിദ്വീപ് കണ്ടില്ലെങ്കിൽ അതൊരു തീരെ നഷ്ടമാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാലിദ്വീപിനെ പറ്റി ഞാൻ കേട്ട പോലെ തന്നെയായിരുന്നു അവിടെ ചെന്നപ്പോൾ. അതിലും കുറച്ചും കൂടി മെച്ചമായിരുന്നു, കാരണം ബാലിദ്വീപ് അതുപോലെ തന്നെ ബാലി ബീച്ച് അവിടെ ഒത്തിരി ഇതുണ്ട്. ഒത്തിരി ഈ എയറിലെ കൂടെ നമുക്ക് ഈ ബീച്ചിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ പാരച്ചൂട്ടിൽ പോകാം, അങ്ങനെയൊക്കെ സൗകര്യമില്ല. ഞാൻ പാരച്ചൂട്ടിലൊന്നും കയറിയില്ല പേടിച്ചിട്ട്. പിന്നെ ഗ്ലാസ് ബോട്ടിൽ യാത്ര ചെയ്യാം, അതേപോലെ തന്നെ ബനാന ബോട്ടിലെ കയറി രസമായിരുന്നു. പക്ഷെ നമുക്ക് പേടിയാവും അതിനകത്ത് കയറിയെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം അത്ര സ്പീഡിലാണ് പോകുന്നവർ. നമ്മൾ പിടിച്ചാൽ പേടിക്കാനൊന്നുമില്ല, അവർ എസ്കോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ പരിചയമുള്ളവരൊക്കെ. അവിടെ സേഫായിട്ട് അവർ യാത്ര ചെയ്യുന്നത്. പിന്നെ അതേപോലെ അവിടെ ഒരു
ആമകൾ, വലിയ ആമകൾ, ലോകത്തിലെ ഏറ്റവും വലിയ ആമകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ ഒരു ഇതുണ്ട്, ഒരു ടൺ ഒരു കിൻഡൽ കണക്കിന് വെയിറ്റുള്ള ആമകൾ നമുക്ക് നേരിട്ട് അവിടെ കാണാൻ പറ്റും. ടർട്ടിൽ വേൾഡ് എന്നാണ് തോന്നുന്നു, ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണ്, ടർട്ടിൽ വേൾഡ് അങ്ങനെ എന്തോ ഒരു ഇതാണ്, ടർട്ടിൽ ഐലൻഡ് അങ്ങനെ എന്താണ്. അവിടെ ഈ ആമകൾ ഇങ്ങനെ വലിയ നമ്മുടെ മീൻകുളം പോലെയുള്ള വലിയ കുറച്ച് ഏരിയ കൂടുതലുള്ള അതിനകത്ത് ആമകൾ വളർത്തി നമുക്ക് ആമകളുടെ അടുത്ത് അതിലിറങ്ങി നമുക്ക് ആമകളെ പിടിച്ചിങ്ങനെ പിടിച്ചേക്കാം. പിടിച്ചാലും നമ്മൾ കിട്ടുകയില്ല, കാരണം വലിയൊരു വലിയ ആമകൾ അതിനകത്ത് ഇമ്മ വെറുതെ ഇങ്ങനെ അങ്ങനെ ടച്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, പിടിച്ച് പൊക്കാനും നമ്മളെ കൊണ്ട് സാധിക്കില്ല, അത്രയ്ക്ക് വലിയ ആമകളാണ്. പിന്നെ അവിടെ ഒരു വോൾക്കാനുണ്ട്, സ്ഥലത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, വോൾക്കാനും അവിടെ അത് കുറച്ച് ദൂരം യാത്ര ചെയ്യണം. ബാലിയിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് മറ്റേ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലായിരുന്നു എനിക്ക് റൂം കിട്ടിയത്. അവിടെ ചെന്ന ഉടനെ ഞാൻ ഒരു ടാക്സി എടുത്തായിരുന്നു. അപ്പോൾ ആ പുള്ളിയാണ് മറ്റേ ഒരു പുത്തു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേര് ഡ്രൈവർ. അപ്പോൾ അദ്ദേഹമാണ് ഈ സ്ഥലം കൊണ്ട് കൊണ്ട് കാണിച്ചു തന്നെ എല്ലായിടത്തും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മറ്റേ വോൾക്കാനോ കാണാൻ പോയി. വോൾക്കാനോന്ന് പറഞ്ഞാൽ ഇപ്പം പണ്ട് പൊട്ടിയ വോൾക്കാനേ, അപ്പോൾ അങ്ങനെ അതിൻ്റെ അടുത്തുനിന്ന് കാണാൻ പറ്റും നമുക്ക്. അങ്ങനെ അതൊരു നല്ലൊരു കാഴ്ചയായിരുന്നു ബാലിദ്വീപ്. പിന്നെ അപ്പോൾ കൂട്ടത്തിൽ ഞാൻ ബാലിദ്വീപ് ഇന്തോനേഷ്യയുടെ കൂടെ തന്നെ ഞാൻ പിന്നെ തായ്ലൻഡും കൂടെ പാക്കേജ് എടുത്തി. ഞാൻ തന്നെ സ്വന്തമായിട്ട് ഞാനൊരു പാക്കേജ് ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ നിന്ന് നേരെ തായ്ലൻഡ് വന്നു. തായ്ലൻഡ് വന്നപ്പോഴും നല്ലൊരു രസകരമായ കാഴ്ച. തായ്ലൻഡിലെ ബീച്ചുകളൊക്കെ നല്ല രസകരമായ ബീച്ചാണ്. ജോംടിൻ ബീച്ച്, അതേപോലെ തന്നെ കോറൽ ഐലൻഡ്, പിന്നെ ബാങ്കോക്ക് സിറ്റി തന്നെ. തായ്ലൻഡിൻ്റെ ക്യാപിറ്റലാണ് ബാങ്കോക്ക്. ബാങ്കോക്ക് സിറ്റി നല്ലൊരു സിറ്റിയാണ്, നല്ല ഞാൻ കണ്ടതിൽ നല്ലൊരു സിറ്റിയാണ് അത്, ബാങ്കോക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ സഫാരി വേൾഡ്. സഫാരി വേൾഡ് എന്ന് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഒരു പകൽ മുഴുവൻ നമുക്ക് അതിനകത്ത് കാണാനുള്ളതുണ്ട്. ഈ ഓറാങ്ങുട്ടാൻ പോലെയുള്ള കുരങ്ങ്, ഓറാങ്ങുട്ടാൻ്റെ ഈ ബാസ്ക്കറ്റ് ബോൾ കളി, അതൊക്കെ നല്ല രസകരമായ അനുഭവമാണ്. പിന്നെ ഈ ആനകൾ ഡ്രോയിങ് ബോർഡിൽ ചിത്രം വരയ്ക്കുന്നത്, പിന്നെ ഡോൾഫിൻ ഷോ, അത് വളരെ രസകരമാണ്. ഡോൾഫിൻ ഷോ എന്ന സഫാരി വീടിൽ ഡോൾഫിൻ ഷോ നമുക്കൊരു ഒന്ന് ഒരു രണ്ട് മണിക്കൂറോളം കാണാനുണ്ട് ഡോൾഫിൻ ഷോ. അത് ഡോൾഫിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും, ഡോൾഫിൻ മനുഷ്യനായിട്ട് എന്തുമാത്രം അടുപ്പമുണ്ടെന്നുള്ള കാര്യം അത് മനസ്സിലാകും. പിന്നെ അങ്ങനെ നല്ലൊരു കാഴ്ചയായിരുന്നു തായ്ലൻഡ്. പിന്നെ അത് കണ്ട് ഞാൻ പിന്നെ ശ്രീലങ്ക, അപ്പോൾ ശ്രീലങ്ക അപ്പോൾ വഴി പോരാൻ തീരുമാനിച്ചത്. അപ്പോൾ ശ്രീലങ്കയിൽ പിന്നെ തിരിച്ച് ശ്രീലങ്കയിൽ വന്നു. ശ്രീലങ്കയിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അത്രയ്ക്കുള്ളത് കാണാനൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ഏതാണ്ട് ഒരു ചെന്നൈ പോലെയുള്ള അത്രയ്ക്കുള്ളത് എനിക്ക് തോന്നിയുള്ളൂ. കൊളംബോ എന്നൊക്കെ പറഞ്ഞാൽ ശ്രീലങ്കയുടെ ക്യാപിറ്റൽ കൊളംബോയാണ്. കൊളംബോ ഒന്നും അത്രയ്ക്കൊന്നും കാണാനൊന്നും ഇല്ല. വെറുതെ ചെന്നത് ഒരു ഒന്നാമത് അവിടുത്തെ ഒരു റോഡുകളും അതൊക്കെ ഒരു വൃത്തിഹീനമായിട്ടുള്ള രീതിയിലാണ്. ഓടകളിലൊക്കെ ഇങ്ങനെ റോഡിലൊക്കെ ഇങ്ങനെ ഓടകളിലെ വെള്ളം നിറഞ്ഞു കൊടുക്കും. മാർക്കറ്റൊക്കെ വളരെ വൃത്തികേട്ടായിട്ട് കിടക്കുന്നു. പിന്നെ കൊളംബോയിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ മുൻകൂട്ടി റൂമൊന്നും എടുത്തില്ലായിരുന്നു. അവിടെ ചെന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷേ അത് അവിടെ ചെന്നിട്ട് നല്ലൊരു നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു മീഡിയം ഹോട്ടലൊന്നും കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിയില്ല. മീഡിയം ഹോട്ടലിൽ നല്ല ഹോട്ടലും കുറവായിരുന്നു കൊളംബോയിൽ നമുക്ക്. പിന്നെ ഞാൻ നേരെ അവിടെ നിന്ന് ഈ ശ്രീലങ്ക ഈ ക്യാൻഡി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ക്യാൻഡി നല്ല സ്ഥലമാണ്, നമ്മുടെ നല്ല ഒരു നമ്മുടെ ഈ ഇടുക്കി ജില്ല മറ്റേ മൂന്നാർ പോലെയുള്ള ഒരു സ്ഥലമാണ് അത്. പിന്നെ ക്യാൻഡി, ക്യാൻഡീനിൽ ചെന്ന് കഴിഞ്ഞു, ക്യാൻഡി ചെന്ന് കഴിഞ്ഞ് അവിടെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു. കുറച്ച് ബുദ്ധിമുട്ടി, ഇതൊന്നും റൂം നേരത്തെ ബുക്ക് ചെയ്തിട്ടല്ല പോയിരുന്നത്. ആദ്യമൊക്കെ പോയപ്പോൾ ഇങ്ങനെ അത്രയ്ക്ക് അറിയാമല്ല, റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. അവിടെ ചെന്ന റൂം കിട്ടും നമ്മുടെ നാട്ടിലെ പോകണമെന്ന് വിചാരിച്ചാൽ പോയത്. പിന്നെ അവിടെ ചെന്നൊരു ഓട്ടോറിക്ഷയുണ്ട്, ഓട്ടോറിക്ഷ വിളിച്ച് ഓട്ടോറിക്ഷ അയാളോട് പറഞ്ഞ് കുറേ ഒരു മണിക്കൂർ ഇറങ്ങി നടന്ന് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു, ഒരു ബഡ്ജറ്റ് ഹോട്ടൽ കണ്ടുപിടിച്ചു, അവിടെ താമസിച്ചു. അവിടെ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഈ ഒരു എലഫൻ്റ് ഓർഫനേജ് ഉണ്ട്. എലഫൻ്റ് ഓർഫനേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ യാനകൾ, നമ്മുടെ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ഈ പോത്തിനെ കൊണ്ടു കിടക്കുന്ന പോലെയാണ്, ഒരു 8-10 പോത്തിനെ കൊണ്ടു കിടക്കുന്ന പോലെ 10-50 ആനകളെ ഒരുമിച്ച് കൊണ്ടു കിടക്കുന്ന ഒരു അവിടെ അവർ ഓർഫനേജാണ്. അത് ആനകളുടെ ഓർഫനേജ് എന്ന് പറയുന്നത്. പരിക്ക് പറ്റിയ ആനകൾ, അങ്ങനെ പല രീതിയിലുള്ള ആനകളുണ്ട്. അപ്പോൾ അവരെ അത് നല്ലൊരു കാഴ്ചയായിരുന്നു. അത് അവിടെ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് കുറച്ച് ദൂരം ബസ്സിൽ യാത്ര ചെയ്യണം, കുറേ ദൂരം യാത്ര ചെയ്താലേ അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാണാൻ തീരുമാനിച്ചു.
ആനകളിങ്ങനെ കൂട്ടമായിട്ട് കൊണ്ടു കിടക്കുന്നു. അത് കൊണ്ടു കിടക്കുന്ന നാലഞ്ച് പേരാണ് അതിനെ കൊണ്ടു കിടക്കുന്നത്. അത്രയ്ക്ക് അനുസരണ ഉള്ളവരാണ് അവർ. അപ്പോൾ നമുക്ക് അടുത്ത് നിന്ന് അതിൻ്റെ അടുത്ത് പോയി കാണാം. അതിൻ്റെ മുമ്പിൽ ഒരാൾ മുമ്പിൽ ഒരു വടിയായിട്ട് പോകും, അതിൻ്റെ പുറകെ ഈ ആനകൾ പോകും, അതിൻ്റെ പുറകെ മറ്റുള്ളവർ പോകും. നല്ല രസകരമായ കാഴ്ചയാണ് ഈ ആനകൾ. പിന്നവാല എന്ന് പറയും, പിന്നവാല എലഫൻറ്റ് ഓർമ്മനേജ്. പിന്നെ നമുക്ക് ആനകൾക്ക് ഫീഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് വേണ്ടി തീറ്റ കൊടുക്കാം അവർക്ക്. ആ തീറ്റകൾ അവർ തരും, ആ തീറ്റ മേടിച്ച് നമുക്ക് അവർക്ക് കൊടുക്കാം. അങ്ങനെ നല്ലൊരു കാഴ്ചയാണ്. പിന്നെ ശ്രീലങ്കയിൽ അതാണ് ശരിക്കും പറഞ്ഞാൽ പിന്നവാല എലഫൻറ്റ് ഓർഫനേജ് കാണേണ്ട കാഴ്ച തന്നെയാണ് അതിനകത്ത്. ലീവും പെർമിഷനൊക്കെ കിട്ടി ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ലണ്ടനിലെ എൻ്റെ സുഹൃത്തുക്കളും റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് ചിലവൊത്തിരി കുറഞ്ഞു കിട്ടി.